मेरे प्यारे भाइयों और बहनों, अयो इधर ला विष्णु ने मारे कोई ओके। मेरे प्यारे भाइयों और बहनों, या നിങ്ങളെ ഒരു കഥയിലേക്ക് ക്ഷണിക്കുകയാണ്। ശ്യാമസുന്ദരമായ ഈ നാട്ടിലുള്ള ഒരു കുടുംബത്തിന്റെ കഥയിലേക്ക്। ചിലപ്പോൾ ഈ കഥ കാണുമ്പോൾ നിങ്ങൾക്ക് പലർക്കും നിങ്ങളുടെ കഥ പോലെ തോന്നിയേക്കാം। അത് തികച്ചും സ്വാഭാവികം അല്ല। അങ്ങനെ തോന്നിയില്ലെങ്കിൽ ദൈവത്തെ ഓർത്ത് ബാക്ക് അടിച്ചു പോകരുത്। നിങ്ങളിത് കാണണം। എല്ലാ വീട്ടിലെയും പോലെ ചില തട്ടലും മുട്ടലും ഒരുമകളൊക്കെ ഉള്ള ഒരു സന്തുഷ്ട കുടുംബത്തിൻ്റെ കഥ ഞങ്ങൾ ഇവിടെ തുടങ്ങുകയാണ്। ഓ, ഇങ്ങനെ പോത്തു പോലെ കിടന്നുറങ്ങിയിട്ട് ഉച്ചയാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് കൂവിയാ മതിയല്ലോ। ഇവിടെ നമ്മുടെ കഷ്ടപ്പാട് ആർക്കും അറിയത്തില്ലല്ലോ। ദേ മനുഷ്യ, എനിക്കാകെ രണ്ട് കയ്യേ ഉള്ളൂ। ഒരേ സമയം 100 കാര്യം ചെയ്യാനൊന്നും എന്നെ കൊണ്ടാവത്തില്ല। നേരത്തും കാലത്തോട്ട് എണ്ണിക്കത്തുമില്ല, എണ്ണീറ്റാലോ അമ്മു അത് ചെയ്യേ, അമ്മു ഇത് ചെയ്യേ, അമ്മു അതെടുക്ക ഇതെടുക്കെന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ। ഇങ്ങനെ പട്ടിയെ പോലെ പണിയെടുക്കാൻ എന്നെ കൊണ്ടാവത്തില്ല। ഞാനേ നിങ്ങളുടെ ഭാര്യ, അല്ലാതെ വേലക്കാരി ഒന്നുമല്ല। എന്റെ അമ്മു നിന്റെ ഈ ക്ലീഷ ഡയലോഗ് വന്നിട്ട് ആ ഷർട്ട് ഒന്ന് തേച്ച് നോക്കാവോ? അല്ലെങ്കിലും എന്നെ പറഞ്ഞാൽ മതിയല്ലോ നിങ്ങളോടൊക്കെ പറയാനായിട്ട്। എത്ര എത്ര നല്ല ആലോചനകൾ വന്നതാ എനിക്ക്! കൊല്ലത്തെ ചെക്കൻ ഡോക്ടർ ആയിരുന്നു, കോട്ടയത്തേതോ ലണ്ടനിലെ വലിയ എഞ്ചിനീയറും. ഇതൊന്നും എൻ്റെ അമ്മാവന് പിടിച്ചില്ല. പിടിച്ചതോ ഒരു പാട്ട കമ്പനിയിലെ സെയിൽസ് മാനേജർ. എൻ്റെ വിധി അല്ലാതെന്തോ പറയാനാ. എടി, നിനക്കിതിങ്ങനെ റിപ്പീറ്റ് അടിച്ച് പറയുമ്പോൾ ബോറടിക്കുന്നില്ലേ? എനിക്കിത് കേട്ട് കേട്ട് തന്നെ ബോറടിക്കുന്നു. ഒരു കാര്യം ചെയ്, നീ ഇതെല്ലാം കൂടെ റെക്കോർഡ് ചെയ്ത് എനിക്കിതാ, ഞാൻ ഇത് അലാറമാക്കാം. അതാവുമ്പോൾ എനിക്ക് കേൾക്കുകയും ചെയ്യാം, രാവിലെ നേരത്തെ എണീക്കുകയും ചെയ്യാം, നിന്റെ സമയവും ലാഭിക്കും. എന്റെ ജീവിതം നിങ്ങളുടെ വിഴുപ്പിലൊക്കെ തീർത്തേ ഉള്ളൂ. എടി അപ്പു എന്തേടി? അടിയാ നോക്ക് നോക്ക് നോക്ക്, ജനലിന് അവിടെ ഒരാള് നോക്ക് 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 നോക്കിക്കളേ. എന്റെ ഏടാ, നീ ഇത് രാവിലെ തുടങ്ങി പണ്ടാരം ചത്തു. നന്നായി. ഇത് രാവിലെ കളിക്കാൻ ആരും പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട്? അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഇങ്ങനെ പണിയൊന്നും ഇല്ലാതെ ചുമ്മാ ഇരുന്നാൽ ഇങ്ങനെ മുടിപ്പിക്കാനും എവിടെയും പറഞ്ഞിട്ടില്ല. ഓഹോ, അളിയ പറഞ്ഞു വന്ന എനിക്ക് മനസ്സിലായി. പക്ഷെ അളിയ, ഈ ഞാനേ ഒരു വലിയ ഞാനാവുന്നൊരു സമയം അത്ര വിദൂരമല്ല. അന്ന് അളിയനെ ഓർത്ത് ദുഃഖിക്കും. അങ്ങനാണേലേ എൻ്റെ ഈ മുടി ഒന്ന് ഞാൻ നീട്ടി വളർത്തും നിനക്ക് ചരക്കാൻ. എൻ്റെ പോടാ.
ചുമ്മാ അല്ല ചേച്ചി പറഞ്ഞ ചേച്ചിയുടെ ആളെയും നക്കിയെന്ന്. ഹൈ ടോണി. ഹലോ സാർ, ഗുഡ് മോർണിംഗ്. ഓക്കെ, നമ്മുടെ ഈ ആഴ്ചത്തെ സെയിൽസ് റിപ്പോർട്ട് എന്തായി? ഓക്കെ ടോണി, യു കണ്ടിന്യൂ. ഓക്കെ സാർ. അമ്മു അമ്മു, എടി ഒന്ന് ഓഫ് ചെയ്യടി. എന്തിനാ മനുഷ്യ ഇങ്ങനെ നടക്കുന്നേ? ഒന്നുമില്ല. ടോണി, യു കണ്ടിന്യൂ. സാർ, നമ്മുടെ ഈ ആഴ്ച സെയിൽസ് റിപ്പോർട്ട് കുഴപ്പമില്ലായിരുന്നു. നീ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. ഇവിടെ ആകെ സീനാണ്. നീ തൽക്കാലം അവളോട് അവിടെ നിൽക്കാൻ പറ, നമുക്ക് എന്തേലും വഴിയുണ്ടാക്കാം. ആന്താ അവളെ നിന്നെപ്പിച്ച് വിഴുങ്ങോ? വിഴുങ്ങത്തൊന്നുമില്ല, പക്ഷേ പക്ഷേ എന്നാണെങ്കിലും ഞാൻ അവളെ നിങ്ങളെ അങ്ങോട്ട് വണ്ടി കയറ്റി വിടുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ നീ തന്നെ നേരിട്ടങ്ങ് പറ. ഓഹോ. ആരാ? അപ്പുവിന്റെ വീടല്ലേ? അപ്പുവിന്റെ വീടല്ല, ഷാൻ ഇവിടെ താമസിക്കുന്നത്. അപ്പുവേ. കോപ്പേ, നീ ഇങ്ങനെ കിടന്നില്ലാത്തത് നീ കാര്യം പറ. ഈ കൊച്ചേതാ? അല്ലെങ്കിൽ വേണ്ട, നീ പറയണ്ട. കൊച്ചേ, നീ പറ, നീ ഏതാ? ഓഹോ, അപ്പൊ നീ ഇവരോട് എന്നെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ? ഇല്ല, ഇവനൊന്നും പറഞ്ഞിട്ടില്ല. കൊച്ചു പറ. ചേട്ടാ, ഞാൻ ശില്പി. അതല്ല ചേട്ടാ, എന്റെ പേരാ പറഞ്ഞ ശില്പി. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ച പഠിക്കാൻ തുടങ്ങിയ കാലം മുതൽ മൂന്ന് വലിപ്പട്ടിന്റെ പുറകെ നടന്നിട്ട് എനിക്ക് ഇവനോട് എന്തേലും തോന്നിയത്. എന്നിട്ടെന്താ, കഴിഞ്ഞ നാലുമല്ല ഞങ്ങൾ അന്തസായി പ്രേമിക്കുക. ഓഹോ, നീ ഇവിടെ അടുത്തേ കാറിൽ ഇത്രയും കാലം കമ്പനി സ്റ്റഡി പറഞ്ഞ പൊക്കോണ്ടിരുന്നത്? അയ്യോ, എന്റെ ആങ്ങളെ നശിച്ചു പോയേ. പെണ്ണുമ്പിളെ, അനാവശ്യം പറയല കേട്ടോ, ഇവന്റെ പെങ്ങളാന്ന് ഞാൻ നോക്കത്തില്ല. ആരാണ് എന്റെ പെണ്ണുമ്പിള? എന്റെ വീട്ടിൽ കിടന്നത് എനിക്കെതിരെ മുക്കുന്നു. കുഞ്ഞാണ് സത്യം. പിന്നെ ഇഷ്ടം പോലെ സമയമുണ്ട്. എടാ, നീ ശില്പത്തെ വിളിച്ചോണ്ട് അകത്ത് പോയി. എന്ത് തേങ്ങയാണെന്ന് വിളിച്ചോണ്ട് പോടാ. എടി, നീ അകത്തായാണ് മല മറിച്ചോണ്ടിരിക്കുകയല്ലായിരുന്നു. പോയേ പോ. എന്തു വാടാ ബാഗ്? ആ പോ. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞല്ലേ നമുക്ക് എന്തേലും വഴി ഉണ്ടാക്കാന്ന്. പിന്നെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? അയ്യടാ, നിനക്ക് എത്ര വയസ്സായിരുന്നു നിന്റെ വിചാരം? എനിക്ക് 24. അപ്പൊ എനിക്കോ? നിനക്ക് 24. അതറിയാലോ, ഇപ്പൊ തന്നെ എന്റെ വീട്ടിൽ കല്യാണോലോചന മുട്ടി നടക്കാൻ വയ്യ. ഇനി ഒരു ദിവസം കൂടെ അവിടെ നിന്നാ എന്നെ അവരെ വിളിച്ചു കെട്ടി. പിന്നെ മോൻ ഒറ്റയ്ക്ക് നടക്കേണ്ടി വരും. ഇതാകുമ്പോ നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് അങ്ങ് നടന്നാ മതിയല്ലോ. എടി അമ്മു, നീ എന്ത് തേങ്ങയടി കാണിക്കുന്നേ? എനിക്ക് കട്ടിലിനടിയിൽ നിങ്ങൾ വല്ല പാമ്പിനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. നിങ്ങളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കലെന്നാ നിങ്ങളുടെ അമ്മ പറഞ്ഞേക്കുന്നത്. മാതാശ്രീ, നിങ്ങൾ എന്തുവാ നോക്കുന്നേ? ആ ഒന്നുമില്ല, നീ ഇങ്ങോട്ട് വന്നേ. ഏഹ്, ഇവിടെ ഇരിക്കേ. നീ ഇങ്ങോട്ട് വന്നേ. അവൾ ഒളിച്ചോടി വന്ന. നിങ്ങളെന്ന മനുഷ്യ പൊട്ടനാണോ? അവളുടെ ഭാഗ്യം തൂക്കിയുള്ള ആ വരവും ആ നിപ്പും ഒക്കെ കണ്ടാ നിങ്ങക്ക് മനസ്സിലാവത്തില്ലേ അവൾ ഒളിച്ചോടി വന്നതെന്ന്? ചുമ്മാതല്ല വീട്ടിലച്ഛൻ വെക്കാതെ പോയ വാഴയെ കുറിച്ച് കൊടുത്ത് വിഷമിക്കുന്നെ. പിതാശ്രീ, എന്തുവാ പിന്നെ നോക്കുന്നേ? എടി, നമുക്ക് ഇവരുടെ കാര്യം നിന്റെ വീട്ടിലറിയിക്കണ്ടേ? നമ്മുടെ വാസ്കോയും പിള്ളേരെ ഞാനാ അവരോട് വരാൻ പറഞ്ഞത്. Trust me, I love it, I taste it, this gonna be easy, juicy, spicy.